ഒരുപാട് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പ്രാചീന കലകളുടെ ഉത്സവങ്ങളുടെ നാടാണ് കേരളം. ഇപ്പോൾ തന്നെ കേരളം ഉത്സവ തിമിർപ്പിലാണ്. ഓണം എന്ന ഉത്സവത്തിൻ്റെ ആഘോഷ തിമിർപ്പിൽ. ഓണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു എന്താണ് ഒരു കാർഷിക ഉത്സവം തന്നെയാണ്. ഈ കാർഷിക ഉത്സവത്തിനോടനുബന്ധിച്ച് പ്രാചീനമായ പല കലകളുടെയും ഒരു പിന്തുടർച്ച ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ പല പ്രാചീന കലകളെയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മൾ തിരക്കിനിടയിൽ മനഃപൂർവ്വമല്ലാതെ പോലും മറന്നു പോകുന്നു. അത്തരത്തിലുള്ള ഒരു മറന്നു പോക്കലിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പൈതൃകം. മലയാളികൾക്ക് അഭിമാനിക്കുന്ന ഒരേ ഒരു കലാമണ്ഡലം, മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. അതിനുശേഷം പ്രതിഭാശാലികളായ ഒരുപാട് പേർ ഇതിൽ അമരക്കാരായി പ്രവർത്തിച്ചിരുന്നു. അതൊക്കെ കൊണ്ടുതന്നെയാവാം കേരളത്തിന് ഇപ്പോഴും ഇന്ത്യക്കകത്തും പുറത്തും ഉയർത്തിപ്പിടിക്കാവുന്ന തരത്തിൽ ഒരു കലാമണ്ഡലം ഒന്നേ ഉള്ളൂ, അത് കേരളത്തിലെ കേരള കലാമണ്ഡലം തന്നെയാണ്. കേരള കലാമണ്ഡലത്തിൽ ഓരോ കലകളും അഭ്യസിപ്പിക്കുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെയാണ്. 8-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള ക്ലാസ്സുകൾ ആ ഒരു ഡ്യൂറേഷനിൽ, ആ ഒരു പീരീഡിലാണ് ഈ കലകൾ അഭ്യസിപ്പിക്കുന്നത്. കലയെ ജീവിതമായി കാണുന്ന അധ്യാപകരും അർപ്പണബോധത്തോടു കൂടി കലയെ പഠിച്ചെടുക്കുവാനുള്ള വിദ്യാർത്ഥികളുമാണ് ഈ കേരള കലാമണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഈ കലകൾ എങ്ങനെയാണ്, ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ആ കല പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. വളരെ പഴക്കം ചെന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം. സംസ്കൃത നാടകം എന്നാണ് ഇതിൻ്റെ പേരത്രെ. മുഖ്യമായും ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ കലാരൂപത്തെ സാധാരണക്കാർക്ക് പോലും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ കലാമണ്ഡലം തന്നെയാണ്. കലാമണ്ഡലത്തിലെ കൂടിയാട്ടം എന്ന കലയുടെ പ്രധാന അധ്യാപിക കലാമണ്ഡലം ശൈലജ ടീച്ചർ, സ്വാഗതം. നമസ്കാരം. എത്ര കൊല്ലമായി ഈ കൂടിയാട്ടത്തിൻ്റെ ഈ കളരിയുമായി? 1974 ഞാൻ കലാമണ്ഡലത്തിൽ വന്ന് ചേർന്നത്. കൂടിയാട്ടം പഠിക്കാനായിട്ട് 8 വർഷം പഠിച്ചു. അതിനുശേഷം ഉടനെ എനിക്ക് ജോലി കിട്ടി. ഇപ്പൊ 33 വർഷമായി ഞാൻ ഇവിടുത്തെ അധ്യാപികയാണ്. ഇപ്പൊ കൂടിയാട്ടത്തിന്റെ പ്രധാന അധ്യാപിക എച്ച്ഒഡിയാണ് അല്ലെ? കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത നാടക രൂപമാണ്, നാട്യത്തിൽ ഉൾപ്പെടുന്ന ഒരു കലയാണ് അല്ലെ? നൃത്തം, നൃത്യം, നാട്യം, അതിൽ നാട്യത്തിൽ കൂടിയാട്ടം പെടുന്നത്. സംസ്കൃതമാവാനുള്ള കാരണം? നാടക അഭിനയമാണ് കൂടിയാട്ടം. 2000 വർഷം പഴക്കമുള്ള, ഏറ്റവും പഴക്കമുള്ള കല. ചാക്യാർ നമ്പ്യാർ സമുദായങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന കല, അവർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന, അമ്പലത്തിൽ മാത്രം അനുഷ്ഠാനമായിട്ട് ചെയ്തിരുന്ന കലയാണ് കൂടിയാട്ടം. 1965 കലാമണ്ഡലത്തിലെ ഞങ്ങളുടെ ഗുരുനാഥൻ പൈങ്കുളം രാമചാക്യാർ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അന്യജാതികൾ ഇതിൽ ഇത് പഠിക്കാനും തുടങ്ങിയത്. സമൂഹത്തിലുള്ള ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളിലും ഇപ്പൊ കൂടിയാട്ടം പഠിക്കാം, എല്ലാവർക്കും പഠിക്കാം. ഇല്ലെങ്കിൽ സമുദായങ്ങൾ ഏതൊക്കെയായിരുന്നു? ചാക്യാരും നമ്പ്യാരും. നമ്പ്യാരും അല്ലെ? ആ വിഭാഗങ്ങളിൽ മാത്രം, അവരുടെ അവർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന, അമ്പലങ്ങളിൽ മാത്രം കൂത്തമ്പലത്തിൽ നിന്നിരുന്ന ഒരു കലയാണ് ഇന്ന്.
മലയാളിയുടെ മുഖ്യധാര ആസ്വാദന മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരാത്ത പല അനുഷ്ഠാന കലകളും ക്ഷേത്ര കലകളും അതുപോലുള്ള കലകളും എല്ലാം തന്നെ വളരെ ചിട്ടയായ സിലബസിലൂടെ ഈ കേരള കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ നമ്മൾ കണ്ടുമറന്ന അല്ലെങ്കിൽ കേട്ടുമറന്ന അല്ലെങ്കിൽ പറഞ്ഞറിഞ്ഞ പല കലകളും അന്യം നിന്ന് പോകാതെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലും പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരുടെയും ഏറ്റവും വലിയ പ്രത്യേകത. കൂടിയാട്ടത്തിൻ്റെ പ്രധാന വാദ്യ ഉപകരണമായ മിഴാവിൻ്റെ മുഖ്യ അധ്യാപകനാണ് കലാമണ്ഡലം അച്യുതാനന്ദൻ. നമസ്കാരം. ചാക്യാർകൂത്ത്, നങ്ങിയാർകൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ കലകളുടെ മെയിനായിട്ടുള്ള മുഖ്യമായ വാദ്യോപകരണമാണ് മിഴാവ്. മിഴാവ് കൊട്ടുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു കൗതുകം ചിലപ്പോൾ തോന്നിയേക്കാം. എന്താണ് ഇതിൻ്റെ ഇതിനകത്തും മിഴാവിനകത്തും പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ മിഴാവ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നമുക്കൊരു കൗതുകം ഉണ്ടാവും. എങ്ങനെയാണ് മിഴാവിൻ്റെ ആദ്യ അല്ലെങ്കിൽ ബാലപാഠം ഈ എന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ മിഴാവ് എങ്ങനെയാണ് കൊട്ടാൻ പഠിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ അധ്യാപകനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ആദ്യമായി മിഴാവ് ആദ്യം മിഴാവ് കൊട്ടാൻ പഠിപ്പിക്കുന്നത്? തക്കിട്ട എന്നുള്ള പാഠകൈയാണ്. അത് നാല് കാലം, ഒന്ന് രണ്ട് മൂന്ന് നാല് കാലം കൊട്ടിയിട്ട് അത് കീഴ്പ്പെട്ടും അതുപോലെ ഇറക്കി മുറുകി നിന്ന് സാധനം അത് അവസാനിപ്പിക്കും. അതിൻ്റെ ക്രമം ഇങ്ങനെയാണ്. പിന്നെ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ച് സ്പീഡിലാവും. ഇപ്പൊ പതിഞ്ഞ കാലത്തിലാണ് നമ്മൾ കൊട്ടിയത്. കുറച്ചുകൂടി അവ കൊട്ടുമ്പോ കുറച്ചുകൂടി മുറുകിട്ട് മുറുകി വരുമ്പോ പുലർച്ചെ സാധകം ചെയ്യാന്ന് പറയും. ഇവിടെ നാലര മണി മുതൽക്ക് ആറര മണി വരെ ആദ്യം പതിഞ്ഞ കാലത്ത് കൊട്ടി കുറച്ചും കൂടി മുറുകി മുറുകി അവസാനം ഇത് കാലത്ത് നിൽക്കണം. സുമാർ രണ്ടു മണിക്കൂറൊക്കെ അതെ നിൽക്കണം. അങ്ങനെയാണ് പറയുക. അതിനെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് ഇങ്ങനെ കുറച്ച് 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 കൂട്ടിയിട്ട് ഞങ്ങള് കൂട്ടിച്ചേർത്ത് അവസാനം എല്ലാ കുട്ടികളും ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് അത്ര ആവില്ലല്ലോ. അപ്പൊ അത് വരുത്താം. ഇപ്പൊ ഇവര് ഡിഗ്രിക്കാരായത് കാരണം ഇവർക്ക് അതിന്റെ അങ്ങനെയാണ് ഇതിന്റെ അഭ്യാസക്രമം അങ്ങനെയാണ്. പിന്നെ വേറെ പാടകൈ ദിക്കത്തക്ക തക്കിടകട അങ്ങനെ പാടകൈ ഉണ്ട്. പിന്നെ മിഴാവിലെ ഏഴ് താളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏകതാളം, ത്രിപുടതാളം, മുറുകിയ ത്രിപുട, പിന്നെ ധ്രുവതാളം, അടന്തതാളം, ലക്ഷ്മി താളം, അങ്ങനെ കുറച്ച് ഏഴ് താളങ്ങൾ. ആ മെയിനായിട്ട് ഏഴ് താളങ്ങൾ. അതിൽ ഏകതാളം, ത്രിപുടതാളം ഇപ്പോൾ നേരത്തെ നമ്മുടെ ചൊല്ലിയാട്ടങ്ങൾക്ക് ആണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. അതിൽ ചില താളങ്ങളും സമയത്തിൻ്റെ നോക്കിയിട്ട് നമുക്ക് ഒന്ന് ചെയ്യാം. We'll be right back.
താളങ്ങളാണ് സാധാരണ ഈ മിഴാവിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടിയാട്ടം അതുപോലെ തന്നെ നങ്ങിയാർ കൂത്ത്, ചാക്യാർ കൂത്ത് തുടങ്ങിയ കലകൾ നമ്മൾ കാണുമ്പോൾ, ആസ്വദിക്കുമ്പോൾ അതിൻ്റെ അണിയറയിൽ ഇരിക്കുന്ന, അതിൻ്റെ തൊട്ട് അപ്പുറത്തേക്ക് ഇരിക്കുന്ന മിഴാവ് എന്ന് പറയുന്ന ആ വാദ്യോപകരണത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നും ആ മിഴാവ് കൊട്ടാൻ ഒരാൾ പഠിക്കുന്നത് എത്രയോ വർഷങ്ങൾ എടുത്തുകൊണ്ടാണെന്നുമുള്ള സത്യം മലയാളികളായ നമ്മൾ ഈ ഓണക്കാലത്ത് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. അതാണ് കലാമണ്ഡലത്തിലെ എല്ലാ കലകളുടെയും ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് വർഷങ്ങളുടെ പരിശീലനവും അതുപോലെ തന്നെ പഠനവും നടത്തി തന്നെയാണ് ഓരോ കലാകാരനും ഇത് സ്വായത്തമാക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒരു മിഴാവ് കലാകാരൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷമാണല്ലേ? തീർച്ചയായിട്ടും. എത്ര കൊല്ലമായി കലാ? ഞാൻ 84 കലാമണ്ഡലത്തിൽ മിഴാവ് പഠിക്കാൻ ചേർന്നു. അതിന് കോഴ്സ് കഴിഞ്ഞ് 91 കോഴ്സ് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മാർഗിയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് 97 കേരള കലാമണ്ഡലത്തിൽ മിഴാവ് അധ്യാപകനായിട്ട് ചേർന്നത്. ഇപ്പോഴും തുടർന്നു. ഇപ്പം മിഴാവ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞല്ലോ എൻ്റെ ഗുരുനാഥൻ ഈശ്വരുണ്യാസൻ റിട്ടയർഡ് ആയിട്ട് ആ ഒരു ഒഴിവിൽ ഇപ്പോൾ മിഴാവിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. താഴെ ധനരാജൻ, സജിത് വിജയൻ, വിവേക് തുടങ്ങിയിട്ടുള്ള കൂടിയിട്ട് മിഴാവിൽ ഇപ്പം മിഴാവ് പഠിക്കാൻ 22 കുട്ടികളുണ്ട്. 8th class മുതൽ കലാമണ്ഡലത്തിൻ്റെ പാഠ്യപദ്ധതി അനുസരിച്ച് 8, 9, 10 +1, +2 ഡിഗ്രി, MA തുടങ്ങിയ അങ്ങനെ കോഴ്സുകളാണ്. അപ്പോൾ അതിലിപ്പോൾ മിഴാവ് പഠിക്കാൻ മാത്രമായിട്ട് 22 കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്തായാലും പുതിയ തലമുറ മിഴാവിനെ അങ്ങനെ കൈ ഒഴിഞ്ഞിട്ടൊന്നും ഇല്ല. ഇല്ല, തീർച്ചയായിട്ടും അവർ പല മേഖല മിഴാവിൽ തായമ്പക, മിഴാവിൽ കേളി, അങ്ങനെ കുറേ പ്രോഗ്രാംസുകൾ, പിന്നെ ഫ്യൂഷൻ പോലുള്ള പരിപാടികൾ എല്ലാം വരുന്നുണ്ട്. അതിൽ മിഴാവിൻ്റെ സാധ്യത കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ സംഗീതത്തിലും ക്ലബ് ചെയ്ത് കൊണ്ട് തന്നെ മിഴാവിന് വലിയൊരു സ്ഥാനവും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും ആധുനികമായ കാലഘട്ടം ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഈ അടിസ്ഥാനപരമായ കലകൾ പുതിയ കാലങ്ങളുമായി ക്ലബ് ചെയ്ത് കൊണ്ടുപോയി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാറിന് സാധിക്കുന്നു എന്ന് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ശിക്ഷകണങ്ങൾ ഉണ്ടാവട്ടെ. മിഴാവ് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. ആവേശത്തോടെ ഓണം ആഘോഷിക്കുന്ന ഓരോ മലയാളികൾക്കും മനഃപൂർവ്വമല്ലാതെ മറന്നുപോയ ചില കലകളുടെ ഓർമ്മപ്പെടുത്തലാണ് പൈതൃകം എന്ന എപ്പിസോഡിലൂടെ ഞങ്ങൾ ചെയ്തത്. പൈതൃകം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.